Hi friends, welcome to my channel. Pinnu njan kaanikkan povunnathu full gown aanu. Yokil cheriya design koodi verna type illa oru full gown aanu cheedittullathu. Appo adinu vendittu 4 meter chiffon aanu cloth eduthittullathu. Korchu shining okke aayittu verna type illa chiffon aanu eduthittullathu. Kandile ee oru type il adinte kooda summer cool lining eduthittundu. Adu 3.5 meter maatrame eduthittullu. Da ee oru type il aanu nammal yokinte avade cheyyunnu. Okay, ningalku doubt varanda nu vechittanu. Ini namakku cut the first item yoke and cut the front of the yoke, back of the yoke. We will cut the cloth. We will cut the cloth. We will cut the paper. Okay? That's why we will cut the yoke. We will cut the full yoke. We will cut the length. Okay, near a pagdi and a vendor, the wonder and a pagdi matra vena type of cloth in the ear paper edukunulu. In either ear bagatana, southern idipa cloth, the marquee, which is on the Nilvijarika, they bola chia. Okay, they bola shoulder and alavin and ear and a marquee the tlade, other kind of armhole, Athriano, Ningala the Verna, they polatana marquia, Yan idris seventh and yana armholum, marquee the tle, idaka number, southern a yoke, inginiano cutti, another, ade polataniana cutti the gunda. Okay, we do vithya suilla. Okay, that's why we have cut it. That's why we have cut it. That's why we have cut it. That's why we have marked it. Shape, chest, and the other one. We have marked it. That's why we have chest and the other one. That's why we have marked it. That's why we have marked it. That's why we have marked it. This is the same thing. Okay? That's the same thing. This is 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 a bag. Okay, this is an extra video. This is just a stitch. We will do a little bit of a stitch. Okay, this is a neck. നമ്മൾ ഇത് കട്ട് ചെയ്തു കഴിഞ്ഞ ഇതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് സ്ലീവ് ഉൾപ്പെടെ വരേണ്ടത് അത് നമുക്ക് നെക്സ്റ്റ് ഇനി എന്താ പറയ അടുത്ത കട്ടിംഗിൽ അത് പറയാം ഇപ്പോ നമ്മൾ ജസ്റ്റ് ഇനി ചെയ്യേണ്ടത് ദാ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കണം 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത തയ്യൽ തുമ്പാണ് എക്സ്ട്രാ വരേണ്ട തയ്യൽ തുമ്പാണ് അത് ഇതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം
ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലും രണ്ട് ഭാഗത്തും ഇതേപോലെ വരച്ചു. അത് നമ്മുടെ എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണ്, അത് നമ്മളെപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതല്ലാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ലെങ്ത്തൊക്കെ ചെറുതാവും. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്, ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പേപ്പറിൽ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ പേപ്പറിൽ കട്ട് ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, നമുക്കിനി ഫ്രില്ലും കൂടി വരാനുണ്ട് സെൻറ്ററിൽ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സംഭവം, നമുക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരെണ്ണം ഇപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. സെയിം നമുക്ക് രണ്ടെണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക, ആവശ്യം വരും. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇതാ ഇനി ഞാൻ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് വരച്ച് കൊടുക്കുന്നത്. 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ വര വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ അത് നിങ്ങൾക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫ്രില്ല് കൂടുതൽ കിട്ടും. ആ എന്താ പറയുക, കൂടുതൽ ഫ്രില്ല് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് വയ്ക്കാം, 1/2 ഇഞ്ച് ഗ്യാപ്പ് വയ്ക്കാം, എല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് വെച്ചിട്ടുള്ളത്, അത്രയും ഫ്രില്ല് മതി എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇതേപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വര നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, ഓരോരോ വരയും നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ വരച്ചത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഏറ്റവും എൻഡ് വരെ കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ഗ്യാപ്പ് മാത്രം വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, കാരണം അതിനെ നമുക്കിങ്ങനെ വൈഡായിട്ട് വെക്കാൻ പറ്റണം. ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കിതിനെ ഇങ്ങനെ വൈഡായിട്ട് വെക്കാൻ പറ്റണം. ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടണം. ഞാനിതിൽ 2 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണേൽ 1 ഇഞ്ചും ഗ്യാപ്പ് കൊടുക്കുക, അപ്പോൾ ഫ്രില്ല് കൂടുതൽ കിട്ടും. ഓക്കെ, ഇനി എന്താ പറയുക, അടുത്ത നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ ഇതേപോലെ താഴ്ത്ത് വെക്കുക. എന്നിട്ട് ഇതിനെ ഇതേപോലെ തന്നെയാണ് വെക്കേണ്ടത്, ഇതേപോലെ വെക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ ഇട്ട് ഒട്ടിക്കുക. ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ച് കൊടുക്കുക ഒരു ഭാഗത്ത്. ഇതിങ്ങനെ ഈ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഈ ഒരു ഭാഗം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് സൈഡായിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വയ്ക്കുക, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്, തോന്നിയ പോലെ അങ്ങനെ ഒട്ടിക്കാൻ പാടില്ല. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരോ ഗ്യാപ്പിലും 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഈ 2 ഇഞ്ച് ഗ്യാപ്പ് വെക്കുക, ഒട്ടിക്കുക, അടുത്തത് 2 ഇഞ്ച് ഗ്യാപ്പ് വെക്കുക, എന്നിട്ട് ഒട്ടിക്കുക. അങ്ങനെ ഓരോ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പും 1 ഇഞ്ച്, മനസ്സിലായോ? അതിലും ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല, അതും 1 ഇഞ്ച് ഗ്യാപ്പ്. ഇനി 1/2 ഇഞ്ചിലാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതും അതേപോലെ തന്നെ ചെറിയ എന്താ പറയുക, അന്നേരവും നിങ്ങൾ 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് നല്ല വൈഡായിട്ട് വരും. ഈ ഒരു പീസ് നല്ല വൈഡായിട്ട് വരും, അതുപോലെ തന്നെ ഫ്രില്ലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യണം. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. ഞാൻ ചെറുതായിട്ട് അവിടെ വരച്ചിട്ടുണ്ട്, പെന്ന് വെച്ചിട്ടാണ് വരച്ചത്, അതുകൊണ്ടാണ് കാണാത്തത്. ഈ ഒരു ഷേപ്പ് തന്നെ വരച്ചിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പീസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ക്ലോത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലോത്ത് നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ലൈൻസ് എങ്ങനെയാണ് വരുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്താ പറയുക, എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഫ്രില്ല് ഏത് ഭാഗത്തേക്കാണോ ഫ്രില്ല് വരുന്നത്, ക്ലോത്ത് പല ടൈപ്പിലാണ് വരുന്നത്, ഫ്രില്ല് നേരെ ഓപ്പോസിറ്റ് വരുന്ന ടൈപ്പിലൊന്നും ക്ലോത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രില്ല് ഭയങ്കര ബോറായിട്ടിരിക്കും, അത് നിങ്ങൾ ക്ലോത്ത് ഇങ്ങനെ ഫ്രില്ല് വെച്ച് നോക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നേരെ ലൈൻസ് താഴത്താഴത്തല്ല, ലൈൻസ് നേരെ എന്താ പറയുക, ഇതേപോലെ ടൈപ്പിൽ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ലൈൻസ് വെച്ചിട്ടുള്ളത്. എന്താ പറയുക, 2 പീസും നമ്മളിങ്ങനെ വെക്കണം. ഇതേപോലെ ഫ്രില്ല് വരുമ്പോഴാണ് കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ഫ്രില്ല് കിട്ടുന്നുള്ളൂ. നേരെ ഇതേപോലെ വെക്കുമ്പോൾ ഫ്രില്ല് കണ്ടില്ലേ, ഭയങ്കര തടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും, നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് ഏത് ഭാഗത്തേക്കാണ് ഇങ്ങനെ ഫ്രില്ല് ഇടാൻ പറ്റുന്നത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പം ദാ ക്ലോത്ത് ഞാൻ ഇങ്ങനെ രണ്ട് രണ്ട് പീസ് എടുക്കണം. ഫ്രണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വെക്കേണ്ട പീസാണ് നമ്മൾ. ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളൂ. പേപ്പർ നമ്മൾ ഒരു ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പീസ് വെക്കണം. രണ്ട് പീസ് വെച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ദാ ഇതേപോലെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ ഇങ്ങനെ വെക്കുക. ഞാൻ ലൈൻസ് ഇതാ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ലൈൻസ് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്രില്ല് കിട്ടുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈൻസ് വെച്ചത്. ഓക്കെ, ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ രണ്ട് ക്ലോത്തും ഇതിന് താഴത്തുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഈ ഒരു പേപ്പറിൽ എങ്ങനെയാണോ അളവ് വന്നിട്ടുള്ള സെയിം അതേ അളവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് തെന്നിപ്പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിൻ ചെയ്ത് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് രണ്ടെണ്ണം കിട്ടും. ഓക്കെ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വെക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടും ഈ ഒരു ഷേപ്പിൽ. ഇനി നമുക്ക് ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് കട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ എടുത്ത് വെക്കണമെന്ന്. ലൈൻസ് ഒന്നും വരയ്ക്കാത്ത ഒരു പീസ് നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ഇതേപോലെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബാക്ക് എടുക്കുകയാണ്. ബാക്ക് ഞാൻ ലൈൻസ് ഇതേപോലെയാണ് എടുക്കുന്നത്. നേരെ താഴത്തേക്ക് വരുന്ന ലൈൻസ് പോലെയാണ് എടുക്കുന്നത്. ഇനി ലൈൻസ് ഇല്ലാത്ത ക്ലോത്ത് ആണെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബാക്ക് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സെയിം ഇതേ ഈ അളവിൽ ബാക്കും കൂടി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ വരുന്ന ബോട്ടമാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ സ്ലീവും കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അടുത്ത സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് രണ്ടായിട്ട് ആദ്യം മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് നാലായിട്ട് മടക്കി വയ്ക്കുക. മനസ്സിലായോ? നാലായിട്ട് ഇപ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം നാലായിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ ഇനി ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല. നാലായിട്ട് ഇതേപോലെ ക്ലോത്ത് നമ്മൾ മടക്കി വെച്ച് ഇനി നമുക്ക് എത്രയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് നോക്കണം. സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ എന്താ പറയുക, എക്സ്ട്രാ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യണം. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് മാത്രമേ ലെങ്ത്ത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഷോർട്ടായി പോവും. ഓക്കെ, കാരണം നമ്മൾ ഷോൾഡറും ഉൾപ്പെടെയാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 ഇഞ്ചൊക്കെ എക്സ്ട്രാ എപ്പോഴും എടുത്തിട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിതിൽ ഈ ഒരു ക്ലോസായ ഭാഗമാണ് നമ്മൾ സെൻറ്ററിലായിട്ട് എപ്പോഴും നോക്കേണ്ടത്. രണ്ട് പീസ് ഉണ്ട്, ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ലീവിൻ്റെ അളവ് കൊടുക്കുമ്പോൾ ഞാനിതിൽ 20 ആണ് എടുക്കുന്നത്. ലെങ്ത്ത് ഞാൻ 20 എടുക്കുന്നുണ്ട്, പക്ഷേ 20 എടുത്താലും എനിക്ക് 15 ആണ് സ്ലീവിൻ്റെ അളവ് വരിക. ഓക്കെ, 20 വേണമെന്നുള്ള ആൾക്കാർ 25 എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഞാനിതിൽ 20 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്ലീവ് എത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ 20 എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീതി, ഈ ഒരു വീതി എടുക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എത്രയാണ് നെക്കിൻ്റെ ലെങ്ത്ത്. ഓക്കെ, എൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ആ 5.5 ഞാൻ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ഒരു ഇത്രയെങ്കിലും നമ്മൾ ആഡ് ചെയ്യുക. അത് എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു 4 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 ഇഞ്ച്. അത് ഇത് ജസ്റ്റ് വീതി കുറവായതുകൊണ്ട്, ക്ലോത്ത് വീതി കുറവായതുകൊണ്ട് ഇത്ര മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാനിതിലൊരു 3.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത് നമുക്ക് ഫ്രില്ലിൽ വരും. ഇനി ഇതിൻ്റെ കൂടെ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ട ആ ഒരു പീസ് അവിടെയാണ് വരേണ്ടത്. അത് നമുക്ക് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പേപ്പർ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ബാക്ക് പീസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചൊരു പീസ് ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു പീസ് നമ്മൾ അതേപോലെ തന്നെ എടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ആ ജോയിൻ്റ് ആയി വരുന്നത് നോക്കുക. കണ്ടില്ലേ, ഈ ഒരു പീസിൻ്റെ ഇതാ, ഇതാണ് നെക്ക് വരുന്ന ഭാഗം. ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ആയിട്ട് വരേണ്ടത്. അത് നേരെ ഇങ്ങനെ എടുക്കുക, ഇത് ഇവിടത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ അങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാ ഈ ഒരു ഷേപ്പിൽ ഇവിടുന്ന് ഇത് നമുക്ക് ഫ്രില്ലായിട്ട് വരും. അപ്പോൾ എന്താവും, നെക്കിൻ്റെ ഇറക്കം ചെറുതാവും. അതാരും പേടിക്കണം, നെക്ക് ഇറങ്ങി പോവില്ല.
ഓക്കെ, അവിടെ ഫ്രില്ല് വരും, അതുകൊണ്ട് ഇറങ്ങിപ്പോയില്ല. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം, അപ്പോൾ ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫ്രില്ലൊന്നും ഇല്ലാണ്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ 5.5 നിങ്ങൾക്ക് കൊടുക്കാം. ഫ്രില്ല് ഇരുന്നോട്ടെ എന്നാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എടുത്തോ, കുഴപ്പമില്ല. അവിടെ ഫ്രില്ലും വരും, സ്ലീവും നല്ല ലൂസായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വരച്ചു കൊടുക്കുക, എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്യണം. ഈ ഒരു പീസ് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതേപോലെ വരച്ച് കഴിഞ്ഞ് നമുക്കിനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് കണ്ടില്ലേ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ക്ലോസ് ആയതുകൊണ്ട് ആ ഒരു പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് ഭാഗത്ത് വെക്കാനുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇതാ രണ്ട് സ്ലീവും കൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇത്ര മാത്രമേ ഉള്ളൂ, സ്ലീവിൻ്റെ കൂടുതലായിട്ട് ഇനി ഒന്നുമില്ല. ഓക്കെ, ഇതാ ഇതേപോലെയാണ് നമുക്ക് സ്ലീവ് വരിക. ഇതിൻ്റെ കൂടെ ഇത് നമ്മൾ എന്താവും, ഫ്രില്ല് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് നമ്മൾ നെക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിന് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ ആ ഒരു ഭാഗം വരും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബോട്ടം വരുന്ന ആ ഒരു ഫ്ലെയർ വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ക്രോസ് ആയിട്ട് വെക്കുക, ഇതേപോലെ ക്രോസ് ആയിട്ട്. ക്രോസ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഗൗണ് കട്ട് ചെയ്യുന്നുള്ളത് മുന്നേ ഒരുപാട് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ വെച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ച് ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ക്രോസ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള അളവ്, അരയുടെ യോക്കിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരളവുണ്ടല്ലോ, ആ ഒരളവ് ഇത് ഈ ഒരു ഭാഗത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരളവ് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ 8.5 എട്ട് 8.5 ആ ഒരു അളവ് ഞാൻ കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ തയ്യൽ തുമ്പ് എപ്പോഴും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്ത് അത് കട്ട് ചെയ്യാൻ ചെയ്യണം. കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇവിടുന്ന് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്, ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ലെങ്ത്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെച്ചിട്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് 1x1 ആയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ എത്രയാണ് അതവിടെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് വയ്ക്കുക, എന്നിട്ട് വരയ്ക്കുക. അങ്ങനെ ലെങ്ത്ത് ഇങ്ങനെ വരച്ച് വരച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓരോരോ ഭാഗത്തുനിന്നും എന്ത് ചെയ്യണം, ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള സംഭവമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇതേപോലെ വരച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, റൗണ്ടായിട്ട് ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതേപോലെ കട്ട് ചെയ്യുക ആ ഒരു ഷേപ്പിൽ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടുതലും കുറവാക്കി ആയിട്ട് ഇങ്ങനെ സൈഡിലിങ്ങനെ തോന്നും. അത് നമ്മൾ എന്ത് ചെയ്യാം, പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ ഈ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പീസ് ലെങ്ത്ത് കുറവായിട്ട് തോന്നും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ക്ലോത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇങ്ങനെ ചെറിയൊരു പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യേണ്ട പോലെ ആക്കിയിട്ട് അതും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാത്തിനും ലൈനിങ് ആവശ്യമുണ്ട്. അപ്പോൾ ലൈനിങ് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ 4 മടക്കിയിട്ട് ഈ ഒരളവിലാണ് എല്ലാ ലൈനിങ്ങും എടുക്കുന്നത്. ഓക്കെ, എന്താ പറയുക, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു അളവിലാണ് ലൈനിങ് എടുക്കുന്നത്. ഓക്കെ, ഫ്രില്ലും കാര്യങ്ങളൊന്നും നമുക്ക് ലൈനിങ്ങിൽ വേണ്ട. അതുകൊണ്ട് തന്നെ 4 മടക്കിയിട്ട് നമ്മൾ ഈ ഒരു അളവിൽ എന്ത് ചെയ്യുന്നത്, ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൽ താഴത്തെ വെക്കാനുള്ള ബോട്ടം വരുന്ന ആ ഭാഗത്ത് വെക്കാനുള്ള ലൈനിങ്ങും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 2 എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ 2 ഇതേപോലെ തന്നെ വെച്ചിട്ട് നേരെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നേരെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. അതിൻ്റെയും സെൻറ്ററിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ.
ഇതേപോലെ പതിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞ് ഈ ഭാഗമാണ് നമ്മൾ നെക്ക് വരുന്ന ഭാഗം. ഇത് താഴത്തേക്ക് ഫ്രില്ല് വരുന്ന ഭാഗം കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ലാണ് നമുക്ക് വരിക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫിറ്റ് ഇത് ഫ്രില്ല് ഇടുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഇതാ ഇത് ഈ ഒരു ഭാഗമാണ്, ഇത് നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വരാനുള്ള പീസാണ്. ഇതിവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഫ്രില്ല് ചെയ്തിട്ട് വേണേലും കൊടുക്കാം, അല്ലാണ്ട് വേണേലും കൊടുക്കാം. പക്ഷേ എന്ത് ചെയ്യുക, ഈ ഫ്രില്ല് നമുക്ക് ഇതിൻ്റെ ഈ എൻഡിലേക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിൽ ഫ്രില്ലാക്കാം. അപ്പോൾ ഫ്രില്ലാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഏറ്റവും മേലെയും താഴെ വരെ എന്ത് ചെയ്യുക, ഒരു വലിയ സ്റ്റിച്ച് ചെയ്തിട്ട്, വലിയ നൂല് എന്താ പറയുക, വലിയ ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു നൂല് മാത്രം ഇങ്ങനെ വലിച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലാക്കി എടുക്കൂലേ. നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോയിലൊക്കെ അങ്ങനെ ഫ്രില്ലാക്കി എടുക്കുന്നത്. അതേപോലെ ചെറിയ ചെറിയ ഫ്രില്ലാക്കിയിട്ട് ഇതേപോലെ എടുക്കുക. ഓക്കെ, ചെറിയ ഫ്രില്ലാക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത്, നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്തും സെയിം ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫ്രില്ലാക്കുന്നത് നിർത്താം. അല്ലാണ്ട് മൊത്തം ചെറുതാക്കി എടുക്കണമെന്നല്ല, നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് മാത്രം ചെറുതാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് വെച്ച് നോക്കാം കറക്റ്റാണോ ലെങ്ത്ത് എന്നുള്ളത്. ബാക്കി വേണേൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലെങ്ത്ത് കറക്റ്റാണെന്ന് വെച്ച് നോക്കി. ഓക്കെ, കറക്റ്റാണ്, കുറച്ച് കൂടുതലുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. പതിച്ചിട്ടൊന്ന് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പ്രസ്സായിട്ട് നിന്നോളും. കണ്ടില്ലേ, രണ്ട് മൂന്ന് വട്ടം അതിങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊടുത്തോണ്ട് തന്നെ ആ ഒരു ഫ്രില്ല് ഇനി ഇളകി പോവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഭാഗം ഇതേപോലെ തന്നെ എടുക്കുക. എന്നിട്ട് നല്ല ഭാഗത്ത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ഇതേപോലെ വെക്കുക, എന്നിട്ട് മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അതിനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എല്ലാ ഭാഗവും എന്ത് ചെയ്യുക, ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ഇവിടെയും സൈഡിലും താഴത്തും എല്ലായിട്ട് മൊത്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ലൈനിങ്ങുമായിട്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡും ഒക്കെ ഫുള്ള് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം, ബാക്കാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്ക് ഭാഗം ആ ഒരു പീസും നമുക്ക് ലൈനിങ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ബാക്ക് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. ഇനി ബാക്ക് ഭാഗവും നമുക്ക് നെക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ലൈനിങ് വെച്ച് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ബാക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കിനി സ്ലീവിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഷോൾഡറും ഒക്കെ ഉൾപ്പെടെയായിട്ട് വരേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് കട്ട് ചെയ്ത് വെച്ച പീസ് എടുക്കുക. ആ പീസ് നമുക്കിനി എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഇതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി, അതിനെ ഒന്നും കൂടി മടക്കിയിട്ട് ചെറിയൊരു എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ടൈപ്പിൽ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് 5 5.5 അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ 5.5 ഇതേപോലെ എടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അത് നേരെ ഇതേപോലെ ആക്കി എന്നിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതാ ഇത് ഇതേപോലെ ചുരുങ്ങിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരും. ഇതാണ് എൻ്റെ ബാക്കും ഫ്രണ്ടും ആയിട്ടുള്ള എന്ത് നെക്കിൻ്റെ ഇറക്കം വരിക. ഓക്കെ, ആ നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചിട്ട് മാത്രമേ എലാസ്റ്റിക് എടുക്കാവുള്ളൂ, കൂടുതലായിട്ട് എടുക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് 5 ആണോ വേണ്ടത്, 5.5 ആണോ വേണ്ടത്, അത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് അതിന് അനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ എനിക്ക് 5 ഇറക്കം മതിയെങ്കിൽ ഞാൻ അത് 10 എടുക്കും. ഓക്കെ, അപ്പോൾ 2 പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ആ എലാസ്റ്റിക്കും കൂടി ഇട്ടിട്ട് 2 അറ്റവും എന്ത് ചെയ്യാം, അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതാ 2 അറ്റവും നമ്മൾ ജോയിൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇനി ഈ ഒരു പീസാണ് നമുക്കിനി ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നെക്കിൻ്റെ വീതി കറക്റ്റാണോ എന്നൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുക.
നെക്കിൻ്റെ വീതി ഇത്ര വേണമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. ഒന്ന് ഇതേപോലെ വെച്ചിട്ടൊന്ന് നോക്കുക, രണ്ടറ്റവും കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഇതേപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പീസ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പീസ് ഇതിൻ്റെ ഇതാ ഇതേപോലെയാണ്, നല്ല ഭാഗം ഇതേപോലെ വരുന്ന രീതിക്ക് ഈ ഒരു പീസ് ഇതാ നല്ല ഭാഗം ഇങ്ങനെയാണ് വരുന്നത്, ഫേസ് ടു ഫേസ് വരുന്ന പോലെ തന്നെ വെക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ എൻഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, രണ്ട് ഭാഗവും ഒരേപോലെ തന്നെയാണ് ചെയ്ത് നോക്കണം. ഇതേപോലെ ചെയ്യുക, കണ്ടില്ലേ, രണ്ട് അറ്റവും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ബാക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. അതും നമുക്ക് ഇതേപോലെ തന്നെ സെയിം ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിൽ കൊടുക്കാനുള്ളത് ഈ ബോട്ടം വരുന്ന ഭാഗത്ത് ഈ യോക്കിൻ്റെ താഴത്ത് വെക്കാനുള്ള പീസാണ് ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ താഴത്ത് വരാനുള്ള പീസ് അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക, അതിൻ്റെ മേലെ ലൈനിങ്ങും കൂടി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, സ്ലീവിൻ്റെ അറ്റം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തും നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്ലീവിൻ്റെ ഏറ്റവും എൻഡിലൊക്കെ നമ്മൾ ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടുന്ന് മുതൽ യോക്കിൻ്റെ എൻഡ് വരെ മാത്രമാണ് നമ്മൾ ഒന്നിച്ച് ഷേപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ മാത്രമേ നീറ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ രണ്ട് ഭാഗവും ഷേപ്പൊക്കെ ചെയ്ത് ഏറ്റവും എൻഡ് വരെ ഒക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ വരുന്ന ഈ യോക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പേളോ എന്ത് ഡിസൈൻ വേണേലും കൊടുക്കാം. ഓക്കെ, ലെയ്സ് ആണെങ്കിൽ ലെയ്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, അതല്ല പേള് വേണേൽ പേള് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്കിൽ സിമ്പിളാണ്, പ്ലെയിൻ ആയിട്ട് വരുന്ന വേറെ ഡിസൈൻ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ല് വരുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കിൽ സിബ്ബ് വേണേൽ സിബ്ബ് വെച്ച് കൊടുക്കാം, ഷേപ്പായിട്ടിരിക്കണം, ഇനിയും ഷേപ്പായിട്ടിരിക്കണം എന്നുള്ള ആൾക്കാർക്ക് ബാക്കിൽ സിബ്ബ് വേണേൽ ബാക്കിൽ സിബ്ബ് വെക്കുക കേട്ടോ, അതൊരു കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സിബ്ബ് വെക്കേണ്ടത്. ഓക്കെ, സിബ്ബ് വേണേൽ സിബ്ബ് വെക്കുക. ഇതിൽ ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ഈ ഒരു ചെറിയൊരു ഫ്രില്ല് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ ഫ്രില്ലിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ആ ലൈന് കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പേള് വേണേലും കൊടുക്കാം, അതായത് ലെയ്സ് വേണേലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ചെറിയൊരു ലെയ്സാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്, എന്താ പറയുക, ബീഡ്സ് പോലത്തെ വരുന്ന ഒരു ലെയ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ തുന്നി പിടിപ്പിക്കുക ചെയ്തിട്ടുള്ള. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, സ്ലീവിൻ്റെ ലെങ്ത് ഇത്ര മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഫുൾ സ്ലീവിൻ്റെ അളവാണ് എടുത്തത്, 20 എടുത്തിട്ടും എനിക്ക് എന്താ പറയുക ഒരു 15 അത്ര മാത്രമേ സ്ലീവിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി ഡിസൈൻസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.